കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു. എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ? ഓർക്കുന്നുണ്ടല്ലേ? ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ വിശേഷവുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് നോക്കിയാലോ? ദാ ടീച്ചർ നിങ്ങൾക്കായി മൂന്ന് പെട്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലെന്തായിരിക്കും ഒന്ന് ഊഹിച്ചു പറയാമോ? എന്തായിരിക്കും? കളിപ്പാട്ടാണോ? പിന്നെന്താ? പാവയാണോ? പിന്നെ പന്താണോ? എന്താണെങ്കിലും നമുക്ക് ഈ പെട്ടിയിൽ എന്താന്ന് ഒന്ന് നോക്കാം. ഇതിൽ ഏത് പെട്ടിയാണ് ആദ്യം തുറക്കേണ്ടത്? എന്റെ മക്കൾ ഒന്ന് പറഞ്ഞേ, ഏതാണ്? ഇതാണോ തുറക്കേണ്ടത്? അതോ ഇത് തുറക്കണോ? അതോ ഇത് മതിയോ? ഏതാ തുറക്കേണ്ടത്? ആ ടീച്ചറിന്റെ മക്കൾ എല്ലാവരും ഈ പെട്ടി ആദ്യം ഇരിക്കുന്ന പെട്ടി തുറക്കാനാണല്ലേ പറയുന്നത്. എന്നാ നമുക്ക് ഒന്ന് തുറന്നു നോക്കിയാലോ. ടീച്ചർ എന്നാ പെട്ടി തുറക്കാൻ പോവുകയാണ്. ദാ പെട്ടിക്കകത്ത് ടീച്ചർ എടുക്കാൻ പോകുന്നു. ദാ കണ്ടോ എല്ലാവരും പെട്ടിക്കകത്ത് ഇന്ന് എന്താണെന്ന്? എന്തായത് ഈ ചിത്രത്തിൽ കാണുന്ന? എന്താ? ആ പറഞ്ഞെല്ലാവരും. വിത്ത്, വിത്തിന്റെ പടമാണല്ലേ. ടീച്ചർ ഈ വിത്തിന്റെ പടം ഇവിടെ ഒട്ടിച്ചു വെക്കാൻ പോവുകയാണ്. ടീച്ചർ ഇവിടെ വിത്തിന്റെ പടം ഒട്ടിച്ചു. ഇനി നമുക്ക് അടുത്ത പെട്ടി തുറന്നു നോക്കിയാലോ. ഇതിൽ ഏതാണ് ആദ്യം തുറക്കേണ്ടത്? ഇത് തുറക്കണോ അതോ ഇത് തുറക്കണോ? ഏതാണ്? നമുക്ക് രണ്ടാമത്തെ പെട്ടിയാണ് തുറക്കാല്ലേ. ടീച്ചറ് പെട്ടിക്കകത്തുനിന്ന് പെട്ടി തുറന്നു. പെട്ടിക്കകത്തുനിന്ന് ദേ എടുക്കുകയാണ്. എന്താന്ന് എല്ലാവരും ശ്രദ്ധിച്ചോ. എന്താണിത്? ആ ഇതും വിത്താണല്ലേ. ഈ വിത്തും ടീച്ചർ ഇവിടെ ഒട്ടിക്കാം. ദാ ഈ അടുത്ത വിത്തും ടീച്ചർ ഇവിടെ ഒട്ടിച്ചു. എല്ലാവരും കണ്ടോ? പക്ഷേ ഈ വിത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ. എന്താണ് അതൊന്ന് പറഞ്ഞേ. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ എന്താണെന്ന്? എന്താണ് വിത്തിന് രണ്ടാമത്തെ വിത്തിന്റെ പ്രത്യേകത ഉള്ളത്? വിത്തിന്റെ ഒരു ഭാഗം മുളച്ച് വന്നിരിക്കുന്നു അല്ലേ. അതിന് എന്ത് പേരാണ് നമ്മൾ പറയുന്നത്? ആ പറഞ്ഞു, എന്റെ മക്കൾ പറഞ്ഞേ. ബീജ മൂലം. എന്താണ്? ആ ബീജ മൂലം. ഇനി നമുക്ക് മൂന്നാമത്തെ പെട്ടി തുറന്നാലോ. അതിലെന്തായിരിക്കും? ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ അതിലെന്തായിരിക്കുമെന്ന്. വിത്ത് തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും ആയിരിക്കോ? എന്തായാലും നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. ടീച്ചറ് തുറക്കാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോണം. ദാ ഇതെന്താണ്? ആ ഇതും വിത്താണല്ലേ. ഇതും ടീച്ചർ ഇവിടെ പൊട്ടിച്ചു വെക്കാം. എല്ലാവർക്കും കാണാമോ വിത്ത്? ദാ ഈ വിത്തിന് മറ്റ് രണ്ട് വിത്തുകളെക്കാളും എന്തോ പ്രത്യേകത കൂടുതലുണ്ടല്ലേ. എന്താണെന്ന് എല്ലാവരും നോക്കിക്കേ, ശ്രദ്ധിച്ചേ. എന്താണ്? ബീജമൂലം വളർന്ന് എന്തായി മാറിയിരിക്കുന്നു? വേരായി മാറിയിരിക്കുന്നുണ്ടല്ലേ. ഈ വേരുകളെ കുറിച്ചല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എന്ന ടീച്ചർ കുറച്ച് ചിത്രങ്ങൾ കാണിക്കാം. ഈ സസ്യങ്ങളുടെ വേരുപടലങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് എന്റെ മക്കൾ പറയണം. ദാ ഇങ്ങോട്ട് നോക്കിക്കേ. ഏത് ചിത്രമാണ് കാണുന്നത്? ആ തെങ്ങിന്റെ പടമാണല്ലേ. തെങ്ങിന്റെ വേരിന്റെ പ്രത്യേകത എന്താണ്? ഏത് വേരുപടലമാണ് തെങ്ങിനുള്ളത് ഒന്ന് പറഞ്ഞു എന്റെ മക്കള്. ഏതാണ്?
പടലമല്ലേ എന്നാ ടീച്ചർ ഒരു ചോദ്യമോട് ചോദിക്കുന്നുണ്ട്. ദാ അടുത്ത ചിത്രം നോക്കിക്കേ. ഇവിടെ എന്തിന്റെ പടമാണ്? ആ പ്ലാവിന്റെ പടമാണല്ലേ. പ്ലാവിന് ഏത് തരത്തിലുള്ള വേര് പടലമാണുള്ളത് ഒന്ന് പറഞ്ഞു എല്ലാവരും. ഏതാണ്? ആ തായ് വേര് പടലമല്ലേ. ആ എല്ലാവരും നല്ല മിടുക്കനും മിടുക്കികളുമാണല്ലോ. ഏ ടീച്ചർ ചോദിച്ച രണ്ട് ചോദ്യത്തിനും നിങ്ങൾ നന്നായി ഉത്തരം പറഞ്ഞു. എന്നാ ദാ ഇതൊന്ന് നോക്കിക്കേ. എന്തായത്? ആ ഇലയാണല്ലേ. ഈ ഇലകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ പഠിച്ചതാണല്ലേ. ഇലകളെ കുറിച്ചും ഇലകളുടെ സിരാവിന്യാസത്തെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്നാ ടീച്ചർ കുറച്ച് ഇലകൾ തന്നു കഴിഞ്ഞാൽ ആ ഇലകളുടെ സിരാവിന്യാസം ഏതാണെന്ന് എന്റെ മകൾക്ക് പറയാൻ പറ്റുമോ? ദാ ടീച്ചർ കുറച്ച് ഇലകൾ കാണിക്കാം, അതിന്റെ സിരാവിന്യാസം ഏതാണെന്ന് പറയണം. ഇത് ഏതലയാണ് എന്ന് പറഞ്ഞേ. തെങ്ങോല. ആ തെങ്ങോലയ്ക്ക് ഏത് സിരാവിന്യാസമാണുള്ളത്? ആ സമാന്തര സിരാവിന്യാസം. ഏതാണ്? സമാന്തര സിരാവിന്യാസം. ഇനി അടുത്ത ഒരു ഇല ടീച്ചർ കാണിക്കാം, അതിന് ഏത് സിരാവിന്യാസമാണെന്ന് പറയണം. ഇത് ഏതലയാണ്? ആ മാവിലയാണല്ലേ. മാവിലയ്ക്ക് ഏത് സിരാവിന്യാസമാണുള്ളത്? ആ പറഞ്ഞേ. ഏതാണ്? ആ ജാലിക സിരാവിന്യാസം. എന്താണ്? ജാലിക സിരാവിന്യാസമാണല്ലേ. ഈ ചിത്രം ഒന്ന് നോക്കിക്കേ. ഇതിലെ ഇലകളുടെ പ്രത്യേകതകൾ എന്താണ്? ഈ ഇലകൾക്ക് ഏത് സിരാവിന്യാസമാണുള്ളത് ഒന്ന് പറഞ്ഞു എല്ലാവരും. ആ ജാലിക സിരാവിന്യാസമാണല്ലേ. എന്നാൽ ഈ സസ്യത്തിന്റെ വേരുകൾ എങ്ങനെയായിരിക്കും? ഏത് തരത്തിലുള്ള വേര് പടലമായിരിക്കും ഈ സസ്യത്തിനുള്ളത് ഒന്ന് പറഞ്ഞ എല്ലാവരും. നമുക്ക് നോക്കിയാലോ ഒന്ന് ഏതായിരിക്കുമെന്ന്. ടീച്ചറിന്റെ കയ്യിൽ രണ്ട് തരത്തിലുള്ള വേരുകളുണ്ട്. ഇതേതാണ് ഈ വേരുപടലം? തായ് വേരുപടലമല്ലേ. ഇതേതാണ്? ആ പറ. ആ നാല് വേരുപടലം അല്ലേ. ആ അപ്പൊ നമ്മുടെ ഈ സസ്യത്തിന് ഇതിൽ ഏത് വേരുപടലമാണ് വെക്കേണ്ടത്? ഇതാണോ അതോ ഇതാണോ? ഏതായിരിക്കും? ആ ഇതാണല്ലേ, തായ് വേര് പടലം. ഒന്ന് ടീച്ചർ ഇത് ഇവിടെ ഒട്ടിച്ചു വെക്കാം. എല്ലാവരും ശ്രദ്ധിച്ചില്ലേ? ജാലിക സിരാവിന്യാസമുള്ള ഇലകളുള്ള സസ്യങ്ങളുടെ വേരുപടലം എപ്പോഴും തായ് വേര് പടലമായിരിക്കും. ജാലിക സിരാവിന്യാസമുള്ള ഇലകളുള്ള സസ്യങ്ങളുടെ വേരുകൾ എപ്പോഴും എങ്ങനെയായിരിക്കും? തായ് വേര് പടലമായിരിക്കും. ഇത് കണ്ടില്ലേ എല്ലാവരും, ഇതിന്റെ വേരുകൾ പോയിരിക്കുന്നത് കണ്ടില്ലേ? അതുപോലെ തന്നെയല്ലേ നമ്മുടെ ഈ ഇലകളുടെ സിരകളും പോയിരിക്കുന്നത്? ജാലിക സിരാവിന്യാസമുള്ള സസ്യങ്ങളുടെ വേരുപടലം തായ് വേരുപടലമായിരിക്കും. ഇനി ടീച്ചർ വേറൊരു ചിത്രം കാണിക്കട്ടെ. ദാ ഇങ്ങോട്ട് നോക്കിക്കേ. ഈ ചിത്രം, ഈ ചിത്രത്തിലെ ഇലകളുടെ പ്രത്യേകതകളൊന്ന് ശ്രദ്ധിച്ച എല്ലാവരും. എന്താണ് ഈ ഇലകളുടെ സിരാവിന്യാസം ഏത് തരത്തിലുള്ളതാണ് ഒന്ന് പറഞ്ഞേ എല്ലാവരും. ആ സമാന്തര സിരാവിന്യാസമാണല്ലേ. ഈ സസ്യത്തിന്റെ വേരുപടലം എങ്ങനെയുള്ളതായിരിക്കും ഒന്ന് പറഞ്ഞേ. ആ നാല് വേരുപടലമല്ലേ. ദാ ഇതേത് വേരുപടലമാണ്? നാല് വേരുപടലമല്ലേ. ഈ സസ്യത്തിന് ടീച്ചർ ഈ നാല് വേരുപടലം ഒന്ന് പൊട്ടിക്കാം.
സമാന്തര ശിരാവിന്യാസമുള്ള ഇലകളുള്ള സസ്യങ്ങളുടെ വേരുകൾ എപ്പോഴും നായ് വേരുപടലമായിരിക്കും. ഇത് കണ്ടോ എല്ലാവരും, ഇതിന്റെ വേരുകൾ എങ്ങനെ പോയിരിക്കുന്നേന്, നാര് പോലെ കണ്ടോ എല്ലാവരും. അതുപോലെ തന്നെയല്ലേ നമ്മുടെ ഇലകളും വരുന്നതെന്ന് നോക്കി, സമാന്തരമായിട്ടുള്ള സിരകളാണ് ഈ ഇലയ്ക്കുള്ളത്. സമാന്തര ശിരാവിന്യാസമുള്ള സസ്യങ്ങളുടെ വേരുപടലം നാരുവേരുപടലമായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും സസ്യങ്ങളിലെ ഇലകളുടെ ശിരാവിന്യാസവും വേരുപടലവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായില്ലേ? എന്റെ ടീച്ചർ ഒന്ന് ചോദിക്കട്ടെ. സസ്യങ്ങളെ പിഴുതെടുക്കാതെ അവയുടെ ഇലകൾ നോക്കി നമുക്ക് വേരുകൾ ഏതാന്ന് പറയാൻ സാധിക്കില്ലേ? എന്നാൽ നമ്മൾ നിരീക്ഷിച്ച സസ്യങ്ങളുടെ വേരുപടലവും ശിരാവിന്യാസവും ഏതാണെന്നൊന്ന് പട്ടികപ്പെടുത്തി നോക്കിയാലോ. സസ്യങ്ങളിലെ വേരുപടലം, ശിരാവിന്യാസം എന്നിവ പട്ടികപ്പെടുത്തുക. ഒന്നാമത്തെ കോളത്തിൽ സസ്യത്തിൻ്റെ പേര്, രണ്ടാമത്തെ കോളത്തിൽ വേരുപടലം, അതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, തായ്വേര്, നാരുവേര്. മൂന്നാമത്തെ കോളത്തിൽ ശിരാവിന്യാസം, അതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ജാലിക, സമാന്തരം. ഇനി സസ്യത്തിൻ്റെ പേര്, തെങ്ങ്. തെങ്ങിനേത് വേരുപടലമാണ്? നാരുവേര്. ശിരാവിന്യാസമോ? സമാന്തരം. ഇനി അടുത്തൊരു സസ്യത്തിൻ്റെ പേരാണ് പ്ലാവ്. അതിനേത് വേരുപടലമാണ്? തായ്വേര്. ശിരാവിന്യാസമോ? ജാലിക ശിരാവിന്യാസം. ഇപ്പോൾ എല്ലാവർക്കും പട്ടിക എങ്ങനെയാണ് പൂർത്തിയാക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഇതുപോലെ തന്നെ ഒരു സസ്യത്തെ നിരീക്ഷിച്ച് ബാക്കിയുള്ള ഭാഗം കൂടി നിങ്ങൾ പൂരിപ്പിക്കണം. എന്നാ നമുക്കൊരു ചിത്രം കണ്ടാലോ. ദാ എല്ലാവരും കൂടെ നോക്കിക്കേ, എന്താണ് ഇവിടെ കാണുന്നത്? ആ ഇത് ഏത് ഭാഗമാണ്? ആ ബീജമൂലം വളർന്ന് വേരായി മാറിയിരിക്കുന്നു. പിന്നീട് ഈ മുകളിലേക്ക് പോകുമ്പോഴോ ബീജശീർഷം വളർന്ന് തണ്ടായും ഇലയായും മാറിയിരിക്കുന്നു. ഇനി ഇതെന്തായത്? ഇതിനെ കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ. എന്തായത് ഒന്ന് പറഞ്ഞേ, എന്താത്? ആ ബീജ പത്രമല്ലേ. ആ എന്നാ ടീച്ചർ ഒന്ന് ചോദിച്ചോട്ടെ, വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം എവിടെയാണ് സംഭരിച്ചു വെക്കുന്നത്? ആ ബീജപത്രത്തിലാണല്ലേ. ബീജപത്ര സസ്യങ്ങളെ എത്രയായി തരംതിരിക്കാമെന്നാണ് നമ്മൾ പഠിച്ചത്? ഒന്ന് പറഞ്ഞേ. ആ രണ്ടായിട്ടാണല്ലേ. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ആ ഏകബീജപത്ര സസ്യങ്ങളും പിന്നെ ദ്വിബീജപത്ര സസ്യങ്ങളും. എന്നാ ഏകബീജപത്ര സസ്യങ്ങൾക്ക് എത്ര ബീജപത്രങ്ങളുണ്ട്? ആ ഒന്നാണല്ലേ. എന്നാ ദ്വിബീജപത്ര സസ്യങ്ങൾക്ക് എത്ര ബീജപത്രങ്ങളുണ്ട്? ആ രണ്ടെണ്ണം ഉണ്ടല്ലേ. ഇതെല്ലാം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്നാ ടീച്ചർ കുറച്ച് സസ്യങ്ങളെ കാണിക്കാം, അതിന് എത്ര ബീജപത്രങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ പറയണം. തെങ്ങിന്റെ ബീജപത്രങ്ങളുടെ എണ്ണം എത്രയാണ് ഒന്ന് പറഞ്ഞേ എല്ലാവരും. ആ ഒന്നാണല്ലേ. എന്നാ ടീച്ചർ വേറൊരു സസ്യത്തെ കാണിക്കാം, അതിന്റെ ബീജപത്രങ്ങളുടെ എണ്ണം എത്രയാണെന്ന് നിങ്ങൾ പറയില്ലേ. ദാ ഇതൊന്ന് നോക്കിക്കുക എല്ലാവരും, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് ഒരു പ്ലാവിന്റെ തൈയാണ്. പ്ലാവിന്റെ ബീജപത്രങ്ങളുടെ എണ്ണം എത്രയാണെന്നൊന്ന് പറയാമോ? എത്രയാണ്? ആ രണ്ടാണല്ലേ. ആ രണ്ട് ബീജപത്രങ്ങളാണ് പ്ലാവിനുള്ളത്. എന്നാൽ സസ്യങ്ങളിൽ ബീജപത്രങ്ങളുടെ എണ്ണം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടെത്തിയില്ലേ ഇപ്പ. ഇതാ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ ഈ ചിത്രത്തിൽ ഏതു മരമാണ് കാണുന്നത് ഒന്ന് പറഞ്ഞേ എല്ലാവരും.
തെങ്ങാണല്ലേ. എന്നാൽ ഇതൊന്ന് നോക്കിക്കേ, നമ്മൾ കണ്ട ഈ മരത്തിന്റെ തൈയാണ് ടീച്ചറിന്റെ കയ്യിൽ ഇരിക്കുന്നത്. എന്താണ്? തെങ്ങും തൈ. ഈ വലിയ മരത്തിന്റെ തൈയാണ് ടീച്ചറിന്റെ കയ്യിൽ ഇരിക്കുന്നത്, ആണ് തെങ്ങും തൈ. നമ്മൾ സസ്യങ്ങളുടെ പല ഭാഗങ്ങളെ കുറിച്ചും അവയുടെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ പഠിച്ചില്ലേ? എന്നാ ടീച്ചർ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഈ സസ്യത്തിന്റെ വേരുപടലം എങ്ങനെയാണ് ഒന്ന് പറഞ്ഞേ എല്ലാവരും. നാല് വേരുപടലമാണല്ലേ. എങ്കിൽ ഇതിന്റെ ഇലകൾക്ക് ഏത് ശിലാവിന്യാസമാണുള്ളത് ഒന്ന് പറഞ്ഞേ. സമാന്തര ശിലാവിന്യാസമാണല്ലേ. എന്നാ ഇതിന്റെ ബീജപത്രങ്ങളുടെ എണ്ണം എത്രയാണ്? ഒന്നാണല്ലേ. എന്നാ നമുക്ക് വേറൊരു സസ്യം കൂടെ ടീച്ചർ കാണിച്ചു തരാം, അതിന്റെ പ്രത്യേകത കൂടി നിങ്ങൾ പറയണം. ഈ ചിത്രത്തിൽ ഏത് മരമാണുള്ളത്? പ്ലാവ് മരമാണല്ലേ. എന്നാ ഇതൊന്ന് നോക്കിക്കേ എല്ലാവരും. ഈ പ്ലാവ് മരത്തിന്റെ തൈയാണ് ടീച്ചറിന്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇതിന്റെ വേരുപടലം എങ്ങനെയാണ് ഒന്ന് പറഞ്ഞേ എല്ലാവരും. തായ് വേരുപടലമാണല്ലേ. എന്നാ ഇതിന്റെ ഇലകളുടെ ശിലാവിന്യാസം എങ്ങനെയാണ്? ജാലിക ശിലാവിന്യാസമല്ലേ. എന്നാൽ പ്ലാവുന്തയുടെ ബീജപത്രങ്ങളുടെ എണ്ണം എത്രയാണ് ഒന്ന് പറഞ്ഞേ എല്ലാവരും. രണ്ടാണല്ലേ. ഇവിടെ നമ്മൾ രണ്ടു തരത്തിലുള്ള സസ്യങ്ങളെ കണ്ടു, അവയുടെ വേരുപടലവും ശിലാവിന്യാസവും ബീജപത്രങ്ങളുടെ എണ്ണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ടല്ലേ. എന്താണത്? ഏകബീജപത്ര സസ്യങ്ങളിൽ നാല് വേരുപടലവും ഇലകളിൽ സമാന്തര ശിലാവിന്യാസവും ആയിരിക്കും. മാവ് പ്ലാവ് പോലുള്ള സസ്യങ്ങളിലോ? ദ്വിബീജപത്ര സസ്യങ്ങളിൽ തായ്വേരുപടലവും ഇലകളിൽ ജാലികാ ശിലാവിന്യാസവും ആയിരിക്കും. നമ്മൾ നിരീക്ഷിച്ച സസ്യങ്ങളിലെ വേരുപടലം, ശിലാവിന്യാസം, ബീജപത്രങ്ങളുടെ എണ്ണം എന്നിവ നമുക്ക് പട്ടികപ്പെടുത്തി നോക്കിയാലോ. സസ്യങ്ങളിലെ വേരുപടലം, ശിലാവിന്യാസം, ബീജപത്രങ്ങളുടെ എണ്ണം എന്നിവ പട്ടികപ്പെടുത്തുക. ഒന്നാമത്തെ കോളത്തിൽ സസ്യം, രണ്ടാമത്തെ കോളത്തിൽ വേരുപടലം, മൂന്നാമത്തെ കോളത്തിൽ ശിലാവിന്യാസം, നാലാമത്തെ കോളത്തിൽ ബീജപത്രങ്ങളുടെ എണ്ണം. സസ്യത്തിൻ്റെ പേര് തെങ്ങ്. തെങ്ങിന് ഏത് വേരുപടലമാണ്? നാല് വേരുപടലം. ശിലാവിന്യാസമോ? സമാന്തര ശിലാവിന്യാസം. ബീജപത്രങ്ങളുടെ എണ്ണം എത്രയാണ്? ഒന്ന്. ഇനി അടുത്തൊരു സസ്യത്തിൻ്റെ പേര് പറയാം, പ്ലാവ്. പ്ലാവിന് ഏത് വേരുപടലമാണ്? തായ്വേര് പടലം. ശിലാവിന്യാസമോ? ജാലിക ശിലാവിന്യാസം. ബീജപത്രങ്ങളുടെ എണ്ണം എത്രയാണ്? രണ്ട്. ഇപ്പോൾ എല്ലാവർക്കും പട്ടിക പൂർത്തിയാക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇതുപോലെ തന്നെ ബാക്കി ഭാഗങ്ങളും നിങ്ങൾ സസ്യങ്ങളെ നിരീക്ഷിച്ച് പൂർത്തിയാക്കണം. നമ്മൾ ഇലയ്ക്ക് മുണ്ട് പറയാൻ എന്ന പാഠഭാഗത്ത് വേരുപടലം, ശിലാവിന്യാസം, ബീജപത്രങ്ങളുടെ എണ്ണം എന്നിവയെക്കുറിച്ചും അവയുടെ ബന്ധത്തെക്കുറിച്ചുമല്ലേ പഠിച്ചത്? എല്ലാവരും ചുറ്റുപാടുമുള്ള സസ്യങ്ങളെ നിരീക്ഷിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കില്ലേ? ടീച്ചർ കൂടുതൽ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കായി നൽകുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾ ചെയ്ത് അധ്യാപകരെയും നിങ്ങളുടെ മുതിർന്നവരെയും കാണിക്കുമല്ലോ. കൂട്ടത്തിൽപ്പെടാത്തവ കണ്ടെത്തി അതിനു ചുറ്റും വട്ടം വരയ്ക്കുക. ഒന്നാമത്തത് തെങ്ങിൻ്റെ വേര്, മുളയുടെ വേര്, മാവിൻ്റെ വേര്, കവുങ്ങിൻ്റെ വേര്, ഇതിലേതാണ്
കൂട്ടത്തിൽ പെടാത്തതെന്ന് കണ്ടെത്തി അതിനു ചുറ്റും വട്ടം വരയ്ക്കണം. രണ്ടാമത്തത്, അരയാലിൻ്റെ ഇല, തേക്കിൻ്റെ ഇല, പ്ലാവിൻ്റെ ഇല, നെല്ലിൻ്റെ ഇല, ഇതിലേതാണ് കൂട്ടത്തിൽപ്പെടാത്തതെന്ന് നോക്കി അതിനു ചുറ്റും വട്ടം വരയ്ക്കണം. മൂന്നാമത്തത്, ചോളം, ഗോതമ്പ്, ചക്കക്കുരു, തിന, ഇതിലേതാണ് കൂട്ടത്തിൽപ്പെടാത്തതെന്ന് നോക്കിയിട്ട് വട്ടം വരയ്ക്കണം. യോജിക്കുന്നവ വരച്ച് ചേർക്കുക. ഒരു വശത്ത് കുറേ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്, മറുവശത്ത് അതിൻ്റെ പേരുകളാണ് തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് പേരുകളെന്ന് ടീച്ചറ് വായിച്ച് കേൾപ്പിക്കാം. വിത്ത്, നാല് വേരുപടലം, ജാലിക സിരാവിന്യാസം, സമാന്തര സിരാവിന്യാസം, തായ് വേരുപടലം. ചിത്രങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ പേരേതാണെന്ന് നോക്കി വരച്ച് യോജിപ്പിക്കണം. ടീച്ചറിൻ്റെ ക്ലാസ് ഇത്രയും നേരം ശ്രദ്ധിക്കുകയും ടീച്ചർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്ത എൻ്റെ മക്കൾക്കായിട്ട് ടീച്ചർ ഒരു ചെറിയ സമ്മാനം നൽകുകയാണ്. എന്നാ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടാലോ. ടാറ്റാ.